ஒரேஸ்வரம் ஒரே மந்திரணம், ஜென்மங்களும் மோக ஸ்வப்னங்களும் വേണ്ടപ്പെട്ടവരുടെ ജീവനെ കുറിച്ച് നിനക്ക് ആശങ്കയുണ്ടെങ്കിൽ മിണ്ടാതെ നീ ഔട്ട് ഹൗസിലേക്ക് വാ. വിക്രാന്ത് ഇതേ കുറിച്ച് അറിഞ്ഞ എന്തൊക്കെ ചെയ്യുമെന്ന് അറിയില്ല. സ്വന്തം സുഹൃത്തിനെ വെറുതെ വിടാത്തയാളാ വിക്രാന്ത്, പിന്നൊരു ശത്രുവിനെ എങ്ങനെ വെറുതെ വിടും? സുധീർ, സുധീർ, ആ വിക്രാന്ത് കാവ്യ എന്താ ചെയ്യാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. അവളുടെ മുഖത്ത് ഷോളൊക്കെ കൊണ്ട് കെട്ടി എങ്ങോട്ടോ വലിച്ചടിച്ച് കൊണ്ടുപോകുന്നു. വിക്രാന്ത് എന്ത് ചെയ്യാനാ പോകുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുധീർ, എനിക്കറിയാം അയാൾ ഇനി എന്ത് ചെയ്യാനും മടിക്കില്ല. സമീറ, നീ എന്തായി പറയുന്നേ? അതെ സുധീർ, എന്തെങ്കിലും ചെയ്യ്. അവളെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നെ കൊല്ലേണ്ടി വരും. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിൽ എനിക്കൊരു പേടിയില്ല. സുധീർ, നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അയാൾ കാവ്യ കൊല്ലും. നമ്മൾ കാവ്യയോട് എല്ലാം എല്ലാം തുറന്ന് പറഞ്ഞത് അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. അതെ സമീറ, കാവ്യ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്തോ കരുതി കൂട്ടി തന്നെയാ. സമീറ, ഇനി നോക്കിയിരുന്നാ പറ്റില്ല. ഹലോ, ജന്മത്തിലും നിനക്ക് അതേ അവസ്ഥ തന്നെയാണ്. കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലെ ഈ ജന്മം വേദനിച്ചുകൊണ്ടുള്ള മരണമായിരിക്കും നിനക്ക്. എന്നെ കൊല്ലാനായി നീ ഒരു ജന്മം കൂടി എടുത്തിട്ട് വാ. എത്ര ജന്മങ്ങൾ എടുത്താലും നിന്നെ കൊല്ലാനായി ഞാൻ കംസനായി വന്ന് നിന്റെ ജീവൻ എടുക്കുക തന്നെ ചെയ്യും. ഓർത്തോ നീ, ഇന്ന് ഞാൻ വീണ്ടും നിന്നെ അതേപോലെയാണ് കൊല്ലുക. കഴിഞ്ഞ ജന്മത്തിൽ നിന്നെ കൊന്നതുപോലെ. പക്ഷെ ഇപ്രാവശ്യം നിനക്ക് തിരിച്ചു വരാനാവില്ല. ആയുഷ്മാൻ.
ഓർത്തു നോക്ക് എങ്ങനെയാ ഞാൻ അഭിജിത്തിനെയും പിന്നെ നിനക്ക് വേണ്ടപ്പെട്ടവരെയും സുധ. മാധവൻ ഒറ്റ വെടിക്ക് കൊന്നുകളഞ്ഞെന്ന് ഇന്ന് നിന്റെ അവസാനവും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതാണ് നിന്റെ ജീവൻ നിലനിർത്തുന്ന ഗുളിക? കഴിക്കണോ? ഞാൻ എടുത്തുതരാം. വാ തുറക്ക്, വാ തുറക്ക്, ഞാൻ തന്നെ തരാം. ആ ദാ കഴിക്കും, ഇത് കഴിക്കും, ഇത്രയും കഴിക്കും. ദാ വാ തുറക്ക്, ഞാൻ തരാം. കഴിക്കേ, കഴിക്കേ, കഴിക്കേ. ഇന്ന് ഞാൻ വീണ്ടും നിന്നെ അതേപോലെയാണ് കൊല്ലുക. കഴിഞ്ഞ ജന്മത്തിൽ നിന്നെ കൊന്നതുപോലെ. പക്ഷെ ഇപ്രാവശ്യം നിനക്ക് തിരിച്ചു വരാനാവില്ല. കാരണം ഇപ്രാവശ്യം എല്ലാ ആചാര വിശ്വാസങ്ങൾക്കും അനുസരിച്ച് നിനക്ക് ഞാൻ മുക്തി നേടിത്തരും. വിക്രാന്ത് സാർ, വിക്രാന്ത് സാർ, എന്താ ചെയ്യുന്നേ? വിക്രാന്ത്, എന്താ ചെയ്യുന്നേ? കളിയൊന്നും മതിയാക്ക്. ഇവനെ ദ്രോഹിക്കാവുന്നിടത്തോളം നമ്മൾ ദ്രോഹിച്ചല്ലേ. ഇനിയെങ്കിലും ഒന്ന് വെറുതെ വിടും പ്ലീസ്. ഞാൻ കാല് പിടിക്കാം സാർ. സാർ അവനെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ സാർ. വിടാൻ ആരും എന്നെ തടയരുത്. ആരെങ്കിലും എന്നെ തടയുവാനായി ശ്രമിച്ചാൽ അവരുടെ ജീവനായിരിക്കും ഞാൻ ആദ്യം എടുക്കുക. പിന്നെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളും എന്നെ ചതിച്ചവർ തന്നെയാ. ഏറ്റവും ആദ്യം എന്റെ ഈ ഗണ്ണിനിരയാവുന്നത് നീ ആയിരിക്കും. ഏയ്, അവളെ വിടാൻ. എന്താ ഈ ചെയ്യുന്നത് വിക്രാന്ത്? സ്വന്തം മോളോടാണ് ഈ ചെയ്യുന്നതെന്ന കാര്യമൊക്കെ നീ മറന്നോ? ഇനി എന്താ വേണ്ടത്? ഈ കുഞ്ഞിന്റെ ജീവിതം കൂടി നിനക്ക് ഇല്ലാതാക്കണോ? നീ കൂടുതലൊന്നും പറയണ്ട സമീറ. നീ എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചവളാ. എന്റെ കൈകളിൽ നിന്ന് ഇന്ന് നീ രക്ഷപ്പെടില്ല. അല്ലെങ്കിൽ നിന്നോടൊപ്പം ആരാ ഉള്ളത്? ആദ്യ ഭാര്യയും ഇല്ല, ഞാനും ഇല്ല. ഞാൻ നിങ്ങളെ സ്വീകരിച്ചിട്ട് പോലുമില്ല. നീ എന്താ കരുതിയേ? ഇന്ന് ഈ കൃഷ്ണയെ കൊന്നാ നീ ജയിക്കൂ എന്ന് കരുതിയോ? ഒരിക്കലുമില്ല. നീ ഒരു പ്രാവശ്യം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഉപേക്ഷിക്കാമെങ്കിൽ സ്വന്തം മോൾക്ക് വേണ്ടി ഇതൊക്കെ മതിയാക്ക. ഇപ്പൊ മനസ്സിലായോ ഞാൻ പല പ്രാവശ്യം കൃഷ്ണയോടൊപ്പം പോകാൻ ആഗ്രഹിച്ചത് എന്താണെന്ന്? നിന്നെയും നിന്റെ ഈ സമ്പത്തും ഉപേക്ഷിച്ച്. കാരണം ഈ കൃഷ്ണയെ പോലെ മറ്റൊരു ദേവനുമില്ല, നിന്നെ പോലെ വേറൊരു രാക്ഷസനുമില്ല. ഒന്ന് മതിയാക്ക് പപ്പ, പ്ലീസ് ഒന്ന് മതിയാക്ക്. കവ്യ, ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല. വാ വാ, മോളിങ്ങി വാ, മോളിങ്ങി വാ. ഇവരെല്ലാം എന്നെ വഞ്ചിച്ചവരാ. ഇപ്പൊ എന്നെ ഒറ്റപ്പെടുത്തുക. ഇവരെല്ലാം കൂടി ഇതൊക്കെ ചെയ്ത് എന്നിട്ട് ഇപ്പൊ എന്നെ ചതിച്ചു. ഞാൻ സത്യമാ പറയുന്നേ. മതിയാക്ക് പപ്പയുടെ അഭിനയം. മോളെ, ഇത് അഭിനയൊന്നുമല്ല,
ഇങ്ങ് വാ. എത്ര പേരെ കൊന്നിട്ടുണ്ട്? എത്ര പേര്? ഈ കൈ കൊണ്ട് എത്ര പേരെ കൊന്നിട്ടുണ്ട് പപ്പ? എന്നിട്ടെന്നെ മോളെന്ന് വിളിക്കോ? അതിൽ പപ്പയ്ക്ക് ഒരു നാണക്കേട് തോന്നുന്നില്ലേ? നിങ്ങളെയാണല്ലോ ഞാൻ ഇത്രയും നാള് പപ്പ എന്ന് വിളിച്ചോണ്ടിരുന്നത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഈ സുധീര എല്ലാരെയും കൊന്നത്. ഞാൻ കൊന്നിട്ടില്ല. സത്യം സുധീറിനോട് ചോദിച്ചു നോക്ക്, ഞാൻ ആരെയും കൊന്നിട്ടില്ല. പപ്പ ഇനി ഒന്നും പറയണ്ട. പപ്പ ചെയ്തതെല്ലാം എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഇനി നിങ്ങളുടെ മോളെ കാവ്യല്ല. മോളെ അങ്ങനെ പറയില്ല, അങ്ങനെ പറയില്ല മോളെ, അങ്ങനെ പറയില്ല മോളെ, എന്നെ വിട്ട് പോവില്ല മോളെ. കാവ്യ എന്നെ വിട്ടു പോലെ, നീ എന്നെ വിട്ടു പോയാ പിന്നെ ഞാൻ ജീവനം ഉണ്ടാവില്ല. എന്നെ വിട്ടു പോവല്ലേ കാവ്യ. ഇവരെല്ലാം ചേർന്ന് എന്നെ ചതിക്കുന്ന. എനിക്ക് നീയില്ലാതെ വേറെ ആരുമില്ല. എനിക്ക് ഞാൻ നിങ്ങളുടെ മോളാണെന്ന് ഇനി ആരോടും പറയുകയില്ല. എനിക്കിങ്ങനെ ഒരു പപ്പയും വേണ്ട. എനിക്ക് മാപ്പ് തരണേ മോളെ. കവി എനിക്ക് മാപ്പ് തരണം. മാപ്പ്? മാപ്പ് തെറ്റ് ചെയ്യുന്നവർക്കാ കൊടുക്കുന്നത്, കുറ്റം ചെയ്യുന്നവർക്ക് ശിക്ഷയാ കൊടുക്കുന്നത്. അങ്ങനെ പറയല്ലേ മോളെ. കൃഷ്ണ, കൃഷ്ണ, നിനക്കിപ്പ എങ്ങനെയുണ്ട്? അതെടുക്ക്. എനിക്ക് ഇയാളെ ഇനി കാണണ്ട. കവിയുടെ വെക്കോ. കവ്യ, ഇതുപോലൊരു കൊലയാളി ഇനി ഞാൻ കാണാൻ പോലും ആഗ്രഹിക്കുന്നില്ല. കവ്യ, 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 ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചതാ. മോളെ ഒന്നും വിശ്വസിക്കരുത്. കവ്യ വരാൻ. കവ്യ, കൃഷ്ണ, പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. എനിക്കറിയാം ഞാനാ ഇതിനെല്ലാം കാരണമെന്ന്. കഴിഞ്ഞ ജന്മത്തിലും ചതിച്ചു, ഈ ജന്മത്തിലും. കൃഷ്ണ, കൃഷ്ണ, നീ എന്നോട് ക്ഷമിക്കണം. എന്നോട് ക്ഷമിക്കുക കൃഷ്ണ. എനിക്കും നിന്നെ ചതിക്കേണ്ടി വന്നു. അറിയില്ല എന്റെ സ്വാർത്ഥതയും പിന്നെ എന്റെ അത്യാഗ്രഹവും കാരണം ഞാൻ എന്തൊക്കെ ചെയ്തെന്ന്. എന്നോട് ക്ഷമിക്കണേ കൃഷ്ണ. കൃഷ്ണ, നീയാണ്, നീയാണ് എന്റെ കണ്ണുകൾ തുറപ്പിച്ചത് കൃഷ്ണ. എന്റെ തെറ്റുകൾ നീ എനിക്ക് പറഞ്ഞു തന്നു. നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ഞങ്ങൾക്ക് സമാധാനമായിട്ടിരിക്കാൻ കഴിയില്ല കൃഷ്ണ. അത് ഞങ്ങൾക്ക് സഹിക്കാനും ആവില്ല. നിങ്ങൾ സ്റ്റേഷൻ വരെ ഒന്ന് വരണം, മൊഴിയെടുക്കാനുണ്ട്. വേഗം വാ. കവ്യ, നീ കൃഷ്ണ ഒന്ന് നോക്ക്. വരാൻ. കവ്യ, കവ്യ, നോക്കിക്കോവിനെ. ആഗ്രഹിക്കുന്നില്ല, എന്റെ കൂടെ ജീവിക്കാനും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ ഈ ബന്ധത്തിൽ നിന്ന് മുക്തനാക്കുകയാണ്. എനിക്കറിയാം
എന്റെ പപ്പ ചെയ്തതൊന്നും ക്ഷമ അറിയിക്കാത്തതാണെന്ന്. എന്നാൽ എന്റെ പപ്പയ്ക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കോ? കഴിയുമെങ്കിൽ നീ എന്റെ പപ്പയോട് ക്ഷമിക്കൂ. കൃഷ്ണ, എനിക്കറിയാം നീ എന്റെ മുഖം പോലും കാണാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ കൂടെ ജീവിക്കാനും ആഗ്രഹിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ ഈ ബന്ധത്തിൽ നിന്ന് മുക്തനാക്കുകയാണ്. സ്വാതന്ത്ര്യം ബന്ധനത്തിൽ നിന്നാണ് വേണ്ടത്, സ്നേഹത്തിൽ നിന്നല്ല. എന്റെ ഉള്ളിൽ എത്രത്തോളം ആഴത്തിൽ വെറുപ്പുണ്ടോ അതിനേക്കാൾ ആഴത്തിൽ നിന്നോടുള്ള സ്നേഹമുണ്ട്. ഞാൻ ഈ വീട്ടിൽ വന്നത് വിക്രാന്തിനോടുള്ള എന്റെ പക വീട്ടാൻ വേണ്ടിയാ. പക്ഷെ നീ ഒരിക്കലും അതിന്റെ ഭാഗമായിരുന്നില്ല. എന്നോട് ക്ഷമിക്കൂ കാവ്യ, ഞാൻ കാരണം നിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ. കൃഷ്ണ, ശരിയെ തെറ്റാക്കാനും തെറ്റിനെ ശരിയാക്കാനും നമ്മൾ മറ്റുള്ളവരോട് കള്ളം പറയേണ്ടി വരും. എന്നാൽ ഹൃദയത്തിന് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ ഹൃദയം എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു, കൃഷ്ണ നീ നല്ലവനാണെന്ന്. എന്തൊക്കെ സംഭവിച്ചോ അതെല്ലാം ഒരു ദുസ്വപ്നമായി നമുക്ക് മറന്നു കളയാം. ഇന്ന് ഈ സമയം മുതൽ നമുക്ക് പുതിയൊരു ജീവിതം ആരംഭിക്കാം. പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. ഈ കാവ്യയോടൊപ്പം ജീവിക്കാൻ സമ്മതമാണോ ബോഡി ഗാർഡിന്? അല്ല. ബോഡി ഗാർഡായിട്ടല്ല, കാവ്യയുടെ സ്വന്തം കൃഷ്ണയായിട്ട്. Thank you.
many factors to be done. The heart of the amme irikirike parnjolu doctor enike korchu divasayittu nalla vayaru vedanayana onnu undu meshamikkunda namukku ella seriyaakam njan ippa thana marunera adu kalichu kanya ammeda vayaru vedanayaka pamba kadakkum krishna സോറി ആന്റി, ഡോക്ടർ ഞാനാ. പുള്ളി വെറുതെ തമാശ കാണിച്ചതാ. ആന്റി എന്റെ കൂടെ വാ. ശരി. നെക്സ്റ്റ്.